വട്ടിയൂർക്കാവ് നെയ്യാറ്റിൻകര നെടുമങ്ങാട് മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തിരുവനന്തപുരം പബ്ലിക് ഓഫീസിലാണ് വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥി വി രാജേഷ് പത്രിക സമർപ്പിച്ചത്. നെടുമങ്ങാട് NDA സ്ഥാനാർത്ഥി JR പത്മകുമാർ നെടുമങ്ങാട് ബ്ലോക്ക് ഓഫീസിലും നെയ്യാറ്റിൻകരയിലെ NDA സ്ഥാനാർത്ഥി രാജശേഖരൻ നായർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഉപവരണാധികാരിക്ക് മുൻപാകെയുമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തിരുവനന്തപുരം പബ്ലിക് ഓഫീസിൽ തെരഞ്ഞെടുപ്പ് വരണാധികാരിയായ ദുരന്ത നിവാരണം അസിസ്റ്റന്റ് കമ്മീഷണർ ജയശ്രീക്ക് മുൻപാകെയാണ് വട്ടിയൂർക്കാവിലെ NDA സ്ഥാനാർത്ഥി വി രാജേഷ് പത്രിക സമർപ്പിച്ചത്. രണ്ട് സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത്. നൂറുകണക്കിന് പ്രവർത്തകർ പബ്ലിക് ഓഫീസ് ഗേറ്റ് വരെ അകമ്പടിയായി ഉണ്ടായിരുന്നു. ശക്തമായ മത്സരമാണ് വട്ടിയൂർക്കാവിൽ നടക്കുന്നത്. കഴിഞ്ഞ 10 വർഷം വട്ടിയൂർക്കാവിലെ തന്റെ പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അംഗീകരിക്കുമെന്ന് വി രാജേഷ് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി ഒരു തപസ് പോലെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ പൊതുപ്രവർത്തനത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തുള്ള എല്ലാ ദിവസവും 2-3 മണിക്കൂർ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ ജനങ്ങളോടൊപ്പം അവരുടെ ആവശ്യങ്ങളിൽ, അവരുടെ സുഖത്തിലും ദുഃഖത്തിലുമൊക്കെ തന്നെ ഞാനും എൻ്റെ പാർട്ടിയും ഉണ്ടായിരുന്നു. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങളും സാധ്യതകളും ഏറ്റവും കൂടുതൽ നേരിട്ടറിയാവുന്ന പൊതുപ്രവർത്തനത്തിൽ ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു തപസ് പോലെ 1 പതിറ്റാണ്ട് കാലം വട്ടിയൂർക്കാവിലെ ജനങ്ങളോട് പ്രവർത്തിച്ചു എന്നുള്ളതാണ് എൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അതിൽ ആർക്കും തന്നെ യാതൊരു തരത്തിലുള്ള ആക്ഷേപവുമില്ല. നെയ്യാറ്റിൻകരയിലെ NDA സ്ഥാനാർത്ഥി രാജശേഖരൻ നായർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഉപവരണാധികാരിക്ക് മുൻപാകെയാണ് അദ്ദേഹം പത്രിക സമർപ്പിച്ചത്. നെടുമങ്ങാട് ബ്ലോക്ക് ഓഫീസിൽ NDA സ്ഥാനാർത്ഥി JR പത്മകുമാറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജനം, തിരുവനന്തപുരം.